ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിംസ്റ്റേഴ്സ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് ബിസിയാണ്. അതേ കാശിക്കുട്ടിന് പാപം കൊടുക്കാൻ കേട്ടോ, ഇൻട്രോ എടുക്കാനുള്ള സമയം അവൻ തരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ ഇങ്ങനെ കൊടുക്കല്ലേ, അതിനിടയിൽ ഇൻട്രോ എടുക്കാൻ വെച്ചു. ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരുപാട് പേര് കുറെ തളട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ചോദിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു എന്റെ ചേച്ചിയുടെ പാർക്കലിന്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ. അതിലൊരുപാട് പേര് പറഞ്ഞിരുന്നു ട്വിൻസ് ആണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാനതിൽ പറഞ്ഞു, അവളെ കാണിക്കുന്നത് ദേ എന്റെ ട്വിൻ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് അത് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ട്വിൻസ് അല്ലെങ്കിൽ എന്തിനാ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതൊക്കെ ചോദിച്ചായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മളെന്ന് അവളായിട്ട് റീൽ ഇട്ടാലും എപ്പോഴും കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ട്വിൻ സിസ്റ്റർ ആണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും അവളെ കളിയാക്കിയിട്ട് അവളെ ജസ്റ്റ് കളിയാക്കുന്ന രീതിയിലും പിന്നെ എന്റെ ഫാമിലി അതായത് സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേർക്ക് അറിയാം എന്റെ വലിശന്റെ മോളാണ് അതിന്റെ രീതിയിലാണ് ഞാൻ ട്വിൻ സിസ്റ്റർ ആണെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്റെ വലിശന്റെ മോളുടെ പാർക്കലിന് എന്താ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവാള് ചോദിച്ചിരുന്നു, വലിശന്റെ മോളായിട്ട് നിങ്ങൾ എന്തൊന്നും മേടിച്ചു കൊടുത്തില്ലേ, ചേച്ചി എന്ത് പ്രസന്റ് ആണ് ചേച്ചിക്ക് കൊടുത്തത് എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാനത് വാങ്ങിക്കാൻ പോണതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പാർക്കിൽ കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചത്, ഇപ്പൊ കുറച്ച് ലേറ്റ് ആണ്. അപ്പൊ പക്ഷെ എന്നാലും വേഗം തന്നെ ഇടാന്ന് വെച്ചു. ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ കമന്റ് ബോക്സ് കണ്ടറിയാം, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ആണ് കേട്ടോ. എന്നാൽ ഞാൻ എന്റെ കാർത്തൂന് വേണ്ടിയിട്ട് എന്താണ് പ്രസന്റ് കൊടുത്തത് നിങ്ങൾക്ക് കണ്ടേ, അതൊരു വീഡിയോ ആണ്. അപ്പൊ അതെ കാശിക്കുട്ടന്റെ ഫുഡ് ടൈം ആണ് ഇത്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ കേട്ടോ. അപ്പൊ ഗൈസ്, വീട്ടിലേക്ക് പോണേക്കാൻ മുമ്പ് ഞാൻ ഒരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തട്ടെ. ഇതാണ് ലവ് ലാബിന്റെ ബേബി ബിബ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ് ഇപ്രാവശ്യം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 buttons ഉണ്ട് ബാക്കിൽ. നമ്മുടെ കുഞ്ഞിന്റെ തലയുടെ ഒക്കെ ഒരു സൈസൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ടൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നുന്നത് അവർക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം അവരിങ്ങനെ മേത്തൊക്കെ വെച്ച് തേക്കൊക്കെ ചെയ്യും. പിന്നെ ഈ കുഞ്ഞുമക്കളാണെങ്കിൽ അവരിങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിലും അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വായന്നൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതുമൊക്കെ വെച്ച് തേക്കും. കുറച്ചും കൂടെ ട്രാവൽ ഫ്രണ്ട്ലി ആണിത്. നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് കേട്ടോ. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് BPA-free ആണ്, ഡ്യൂറബിൾ സിലിക്കോൺ ആണ്, അതേപോലെ തന്നെ ഡിഷ് വാഷർ സേഫ് ആണ്, കോമ്പാക്റ്റ് ആൻഡ് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, CPC അപ്രൂവ്ഡ് ആണ്, ഈസി ടു ക്ലീൻ ആണ്. ഇപ്പോൾ എന്താ പറയുക, കാശിക്ക് കൊടുക്കുമ്പോഴായാലും ഇവിടെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ആയാലും എപ്പോഴും ഇതിനുള്ളിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം നമ്മളിങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറേജിൻ്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് എടുത്ത് കളയാം, ക്ലീൻ ചെയ്ത് വെക്കാം. അവർ ഫുഡ് കഴിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വെക്കാം. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ട്രാവൽ ഫ്രണ്ട്ലിയുടെ കാര്യങ്ങളാണ്. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കയ്യിലുള്ളത് നല്ലതാണ് കണ്ടോ. 4 buttons ഉള്ളതുകൊണ്ട് തന്നെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാ എന്താ മക്കളുള്ള കുഞ്ഞുമക്കളുള്ള അമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ തൃപ്പയാറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടാണ്. ആദ്യത്തെ തൃപ്പയാറ് സെൻറ്ററിൽ തന്നെയുള്ള ഒരു കവാടാണ് കേട്ടോ. ഇവിടെയാണ് പൗർണമിയിലാണ് പോണത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ പൂർണിമ എന്ന് അങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി ഗായ്സ്, അവ തൃപ്പയാറുകാർ എന്നെ പൊങ്കാലയ്ക്ക് ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. പൗർണമി എന്നാണ് മേടിക്കാറ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ സുലഭമായി ലഭിക്കുന്നൊരു കടയാണ്. പിന്നെ എന്താ, എനിക്ക് ഞങ്ങൾക്ക് അവിടുത്തെ സർവീസും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ ഭാഗത്തുനിന്നും അമ്മയുടെ ഭാഗത്തുനിന്നും ഓരോ പ്രസൻറ്റ് കാർത്തൂന് വേണ്ടിയിട്ട് ഉണ്ട്. അപ്പോൾ എന്താ, നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൽപ്പകയിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് എടുത്തിട്ട് വരുന്ന വഴിയാണ് നമ്മൾ ഇവിടെ കയറുന്നത് കേട്ടോ. പൗർണമിയിൽ കയറുന്നതും നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർക്ക് നമ്മളെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു നമ്മൾ കാറുമ്പോൾ നിർത്തിയിട്ട കാറുമ്പോൾ വണ്ടി വന്ന് ഇടിച്ചിട്ട് ചെറിയ ഇഷ്യൂ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരിഹാരമൊക്കെ ആളൊക്കെ നിന്ന് മേടിച്ച് കുറച്ച് സീൻ ഉണ്ടാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മൾ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈവേയിൽ നിന്നും എന്താ പറയുക, അപ്പുറത്തേക്ക് അമ്മ ഷടപടേ നമ്മ കടന്നു. ഞങ്ങളാണെങ്കിൽ അവിടെ സ്റ്റില്ലടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത്, ഓക്കെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് 8:30 പഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അമ്മ ഏത് ട്രാഫിക് ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടി നുഴഞ്ഞ് നുഴഞ്ഞ് കയറി അമ്മയ്ക്ക് ശീലമുണ്ടെന്ന് പിന്നെയാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത്, നീ പേടിക്കണ്ട അമ്മ ഏത് വഴി കൂടെയും കയറിക്കോളുന്ന്. അപ്പോൾ നമ്മൾ നേരെ കടക്കുകയാണ്. ആദ്യം തന്നെ ദിവാങ്കോട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ആ കളക്ഷനിലേക്ക് ചെന്നപ്പോൾ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച ഒരു മോഡൽ ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വുഡ് കാണുന്ന രീതിയിലുള്ള ഫർണിച്ചർ വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനെയായിരുന്നു ആഗ്രഹം. നമ്മൾ വീട്ടിലേക്ക് മേടിച്ചത് ഇങ്ങനെ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ദിവാൻ കോട്ടാണ്. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷേ അമ്മയ്ക്കൊക്കെ അങ്ങനത്തെ മേടിച്ചു കൊടുക്കുക, അതായത് നമ്മുടെ മരം കാണുന്ന രീതിയിൽ വാങ്ങിച്ചു കൊടുക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി കാർത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്ന സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നുണ്ട്, കാരണം ഓൾറെഡി അവർ വാങ്ങിച്ച് വെക്കരുതല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടോ. ഞാൻ എനിക്ക് ഞാൻ വാങ്ങിക്കുന്ന സാധനം ഞാൻ എന്താ പറയുക, ആദ്യമേ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ. ഞാൻ എന്താ മേടിക്കുന്നത് വഴിയെ കാണിച്ചുതരാം. അപ്പോൾ അവിടുത്തെ കളക്ഷൻസ് ഇത്രയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കളക്ഷൻസ്. ഇതിലെനിക്ക് ഫസ്റ്റ് കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തോ ഒരു പിന്നെ ഒരു സെക്കൻഡ് വണ്ണും എന്താ പറയുക, പഴയ മോഡൽ, ഇപ്പോഴത്തെ അല്ല, പഴയ മോഡൽ ഫേർണിച്ചർ പോലെ തോന്നി. പിന്നെ ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചത് അങ്ങേയറ്റത്ത് കിടക്കുന്നത് മേടിക്കാമെന്ന് വിചാരിച്ചോട്ടോ. പിന്നെ വിചാരിച്ചു വേണ്ട, അതിന് തൊട്ടപ്പുറത്തേക്കുന്ന ദിവാൻ കോട്ടാണ് നമ്മൾ മേടിച്ചത്, ഒരു ആഷ് കളർ. അത് മേടിച്ചു സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പണിയിപ്പിക്കണം, അതായത് പറഞ്ഞ് പണിയിപ്പിക്കണം, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നടുത്ത് പോണത് നമ്മുടെ പണിക്കാട്ടിൽ വീട്ടിലെ ഫ്രണ്ടിലും നമ്മളൊരു മേശേമ കസേര ഒരു ചാര് മേശമ ഇരിക്കുന്നു, മേശയാണോ അത്, ചാര് കസേരയാണോ അത് ഇരിക്കുന്ന വേണ്ടിയില്ലേ, അതേപോലത്തെ കസേരയാണ് ഞാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഇതുണ്ട്, തൊട്ട് ബാക്കിലുണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിലത്തെ കുറച്ച് ബെൻഡുണ്ട്. അപ്പോൾ ഏട്ടനിങ്ങനെ ഇരുന്ന് നോക്കുകയാണ് ഏതാണ് ഏറ്റവും സുഖം എന്നുള്ളത്. അത് ബെൻഡുണ്ടെങ്കിലും എനിക്ക് കുറച്ച് കംഫർട്ടായി തോന്നിയത് ഇതാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ചു. അത് മേടിച്ചിട്ട് നമ്മൾ നേരെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ നേരെ പോകുന്നത് കാർത്തൂൻ്റെ ഓടയ്ക്കാണ്. കാർത്തിൻ്റെ ഓടയ്ക്ക് അന്ന് ഞാൻ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റാണ് വരുന്നത്. ഇത് നമ്മുടെ പാർക്കലിന് തൊട്ട് എന്താ പറയുക, പാർക്കലിൻ്റെ ഫംഗ്ഷനുള്ളതിന് ഒരാഴ്ച മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. പാർക്കല് കഴിഞ്ഞേക്കാൾ മുമ്പ് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എത്തി വരുന്നുള്ളൂ, അതായത് കട്ടിലും ഇന്നലെയായിരുന്നു പാലുകാച്ചൽ, അതായത് വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് തലേദിവസമായിരുന്നു പാലുകാച്ചൽ ഉണ്ടായിരുന്നത്. സജു എന്നോട് പറയാണ്, നിൽക്ക് ഞാൻ വാതിലടയ്ക്കട്ടെ, ജു വാതിലടച്ചിട്ട് നീ തുറന്നാൽ മതി, തുറന്ന് വന്നാൽ മതി എന്ന് പറയാണ്. അപ്പം അന്ന് ഓണത്തിൻ്റെ സീസണാണ് കേട്ടോ, ആ സമയത്താണ് ഞാൻ വീട് കൊടുത്തത്. എനിക്ക് വേഗം ഇടാൻ പറ്റിയില്ല, കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഡിലേ ആയത്. നമ്മളെ വീടിൻ്റെ പേരാണ് ദ്വാരക, നല്ല പേരല്ലേ വീടിൻ്റെ, ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ഗൈസ്. അപ്പം കാർത്തു വീഡിയോ കോളിലാണ്. ചേട്ടനോട് പറഞ്ഞോടി, ഹോം ടൂർ വേറെ ചെയ്യാം. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നേരെ നമ്മൾ ഓട്ടോയിൽ ആണ് സാധനങ്ങൾ കൊടുത്തു വിട്ടിരിക്കുന്നത് കേട്ടോ അവർ. അപ്പോൾ നമ്മൾ ആ ഓട്ടോ ചേട്ടനും ഏട്ടനും കൂടെ സാധനങ്ങൾ മേലേക്ക് കയറ്റേ വീട്ടിലേക്ക് കയറ്റാണ് ഗൈസ്. എന്താ പറയുക, പുറത്ത് മേശ നമ്മൾ പുറത്ത് ഇടാനാണ് വിചാരിച്ചിട്ടുള്ളത്, ദിവാൻ കോട്ട് അകത്ത് എവിടെയെങ്കിലും ഇട്ടോയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഡോറിൻ്റെ പുറത്തേക്ക് കവിഞ്ഞു പോവോ എന്നൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഇല്ലാതിരുന്നിരുന്നില്ല. കാരണം സൈസും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ പറഞ്ഞ് പണിയിപ്പിച്ച പോലെയായിരുന്നു, കാരണം കറക്റ്റ് അളവിൽ ആ ഒരു മേശ അവിടെ ഇങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് ചേട്ടാ ആരെങ്കിലും പിടിക്കുമോ ചേട്ടാ, അപ്പം എൻ്റെ അച്ഛൻ, എനിക്ക് പിടിക്കാൻ പറ്റില്ല മോനെ, കാരണം അച്ഛനെ കാലിന് വയ്യാത്തതുകൊണ്ട് അച്ഛനത് ഇങ്ങനെ പിടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതവിടെ കൊണ്ടുവച്ചു. പിന്നെ നിങ്ങൾ എല്ലാവരും കാർത്തിയുടെ ഹസ്ബൻഡിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പാർക്കലിൻ്റെ വീഡിയോയിൽ ഓൾറെഡി ആളെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ഹസ്ബൻഡ്, അങ്ങനെ മലപ്പുറത്താണ് ആൾ, ശാന്തി ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ
ശാന്തിക്കാരനാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് എന്തോരം വരെ ചോദിച്ചിരിക്കുന്നത് കാർത്തിയുടെ ഹസ്ബൻഡ് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, കാർത്തിയുടെ ഹസ്ബൻഡ് എന്താ വയ്യെന്ന് ചോദിച്ചിട്ട്. അത് ഹസ്ബൻഡെല്ലാം ഞങ്ങളുടെ ചേട്ടനാണ്, അതായത് കാർത്തിയുടെ ചേട്ടൻ ഞങ്ങളുടെയൊക്കെ ചേട്ടനാണ് അവിടെ ഇരുന്നിരുന്നത് കേട്ടോ. നെക്സ്റ്റാണ് നമ്മളുടെ മേശ. മേശയും നമ്മൾ പുറത്തിട്ടു, അതും നമ്മൾ ഈ പറഞ്ഞ പോലെ സെറ്റായിരുന്നു, അതായത് കറക്റ്റ് അളവിലായിരുന്നു. ദിവാൻ കോഡ് നമ്മളിപ്പോൾ റൂമിലേക്ക് കയറ്റിട്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ റൂമിലൊക്കെ കട്ടിലുകളും കാര്യങ്ങളും വരാനുണ്ട്. അപ്പോൾ അതിനുശേഷം എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് അറിയില്ല, അമ്മമ്മ വാരി കൊടുക്കണം അവൾക്ക്. അമ്മമ്മോള് വാരി കൊടുക്കണം. എന്താന്ന് അറിയില്ല എനിക്ക്. കാർത്തി കാർത്തിയുടെ അടുത്ത് വന്ന എല്ലാ കാര്യവും കാർത്തി കൊണ്ട് ജയിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് മാമ, മുടിയായി. എടി എന്താ കിട്ടിയോനോ, എടി പോലെടി എന്താ കിട്ടിയോനോ. പോയി എവിടേക്ക്? മലപ്പുറം. മലപ്പുറം നശിപ്പിക്കാൻ എന്നെ കഷ്ടപ്പെടുത്തി. ഞാൻ കുറച്ച് ചായ ഒഴിക്കും, കുറച്ച് ചോറ് തേമ്പിരിക്കും. നമ്മുടെ എന്താ പാർക്കൽ എന്ന് പറയണത് എന്താണെന്നറിയാമോ? പാർക്കൽ 31st ഇവിടെ പാർക്കല്. ഇപ്പം ഇന്നലെ ആയിരുന്നു പാല് കാച്ചൽ കേട്ടോ. പാല് കാച്ചലിൽ ഈ വരാൻ പറ്റിയില്ല. ഓ സോറി സോറി, ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. അവളെ അവളെ മേക്കപ്പ് വലിയ എടുക്ക്, അതാണ് എടുക്ക്. അപ്പൊ എനിക്ക് അവിടെ കൂടെ അവിടെ ചായ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാർത്തിയെ കൊണ്ട് പണി കിടിപ്പിക്കും. പണി എടുപ്പിക്കില്ല, ഞാൻ ഭയങ്കര ഫ്രീ ആണ് അവളെടുത്ത്. എനിക്ക് ചെയ്യുന്ന കാര്യമൊക്കെ അവളോട് പറയാം, അവളെ എനിക്ക് ചെയ്തുതരും എല്ലാം. അപ്പം എന്താ ഇവിടെ ഹായ് ചേട്ടാ, ഡൈനിങ് ടേബിള് വരാനുണ്ട്, കട്ടിലുകൾ വരാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒതുക്കലും പിടിക്കലൊക്കെ ഉണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ എല്ലാ സാധനങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ ഒരു ഹോം ടൂർ ആയിട്ട് ഞാൻ കാണിച്ചത് കേട്ടോ. എന്താ ഹായ് ചേട്ടാ, എന്ത്? അല്ല ഞാൻ എന്താ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. ഒരു കാര്യം ചോദിക്കട്ടെ? സന്തോഷല്ലേ നിങ്ങക്ക് ഞാൻ വന്നപ്പോ, എട്ടിന്റെ പെണ്ണപ്പോ പറയാനില്ലേ കേട്ടാ. പപ്പടം മറന്നോണ്ടിരിക്കും, ഒന്നില്ലേ മോളെ, പരിപ്പ് കുത്തി കാച്ചി പപ്പടം മറന്നാ തന്നെ. മോര് കാച്ചി ഇഞ്ചിപ്പുള്ളി മുട്ടപ്പം സുഭാഷ് അതെ. എനിക്ക് എനിക്ക് ഇന്ന് ഫിഷിനൊക്കെ വെച്ചിട്ട് ഇഷ്ടം, ചിക്കനേക്കാളും. അപ്പോൾ അവിടെ ചേച്ചിയും അനിയന്മാരും ഭയങ്കര കളിയിലാണ്. കാശിക്കാണെങ്കിൽ ഇങ്ങനെ നിവർന്നിങ്ങനെ അലസി നടക്കാനുള്ള സ്ഥലം കിട്ടിയപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പൂണ്ട് വിളയാടുന്നുണ്ട്. പാറുന് പിന്നെ അവരെ രണ്ടുപേരെ കണ്ടാൽ ലോകമേ ഇല്ല. ചേട്ടൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ ഗൈസ്? നമ്മുടെ അച്ഛൻ വല്യശ്ശൻ കാർത്തീരിയൊക്കെ, അച്ഛൻ എൻ്റെ വല്യശ്ശൻ,
അമ്പലത്തിലെ ശാന്തി ശാന്തിക്ക് അതായത് രാവിലെ വെളിച്ചൻ അമ്പലത്തിൽ വിളക്കെത്തിക്കാനും പൂജയ്ക്കൊക്കെ പോവും. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം വെളിച്ചൻ പഠിക്കും, അതായത് പെയിൻറ്റിംഗ് ഒക്കെയാണ് പണിക്ക് പോകും. അപ്പോൾ ഇന്നും പോയിട്ട് വരുമ്പോഴും പ്രസാദം ഉണ്ടല്ലോ അവിലും മലരും വേവിച്ചത്, അത് കൊണ്ടുവരും. അത് കൊണ്ട് ഇന്നുണ്ടാവും വെല്ലുവിളിയോടെ. അപ്പം അതാണ് കമകമ കമകമാന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടൻ്റെ ആക്രാന്തം കണ്ടപ്പോൾ പെട്ടെന്ന് അപ്പൊ ഞങ്ങള് പറയാണ്ടാണ് കേട്ടോ വന്നത്. അപ്പൊ വെല്ലുമ്മയ്ക്ക് ആകെ തപ്പിപ്പിടുത്തായി. വെല്ലച്ചനൊരു പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടെന്നു, പരിപ്പ്, മോരുകാച്ചി, മുട്ടപ്പം, ഇഞ്ചമ്പുളി, ചപ്പാത്തി ആയിരുന്നു. എനിക്കാണെങ്കിൽ പരിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് ഒക്കെ. മോരുകാച്ചിയൊക്കെ ഒരു ജീവനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അടി തന്നെ ഇരുന്നിട്ട് അങ്ങോട്ട് കഴിച്ചു. മേശൊക്കെ ഓൺ ദ വേ ആണ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ കാർത്തി ഓരോന്നോരോന്നായിട്ട് എടുത്ത് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി. ഞാനൊക്കെ വന്ന കുഴപ്പമില്ല, പക്ഷെ നിതീഷ് വന്ന കാരണം ഏട്ടൻ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. അതൊരു ബുദ്ധിമുട്ടല്ല കേട്ടോ, നമ്മളിപ്പോൾ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ മരുമോൻ കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എന്ത് കൊടുക്കും, എന്താലോചിച്ച് അവിടുത്തെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടല്ലോ ആ സംഭവം. പക്ഷേ ഏടൻ എന്നും സെറ്റായി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചപ്പാത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പറ്റുന്ന സമയം കൊണ്ട് അവർ പറ്റുന്ന പോലെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പം ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ഇറങ്ങുക എന്ന രീതിയിലിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം പാറുക്കുട്ടിക്ക് പിറ്റേ ദിവസമാണ് പാറുക്കുട്ടിയുടെ യൂത്ത് ഫെസ്റ്റിവൽ ഡേ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അവൾക്ക് വേഗം ചെല്ലണം. അപ്പോൾ കളിയൊക്കെ ആയിരുന്നു, ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവളോട് പറയണം, നീ ഇനി വരരുത് പ്ലീസ്. അപ്പം എന്നോട് വലിയ പറയുകയാണ്, പാർക്കിൽ രണ്ട് ദിവസം മുമ്പ് നീ വന്ന് നിന്നോളൂ എന്ന് വലിയമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ എന്നോട് പറയുന്നത്, പ്ലീസ് നീ വരരുത്, എൻ്റെ വീടിൻ്റെ ഐശ്വര്യം നീ കളയരുത്, അങ്ങനെയൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർക്കിൽ കഴിഞ്ഞ് രണ്ടു ദിവസം നിൽക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പാറു പറയാണ്, ആ ശരി വന്നോ വന്നോ. അപ്പോൾ പാറുക്കുട്ടിയും ഇവർ മൂന്ന് പേരും കൂടിയിട്ടുണ്ടെങ്കിൽ ജങ്ക ജഗ പുകയാണ് ഗൈസ്, ഭയങ്കര കളിയായിരിക്കും. അപ്പോൾ വെല്ലിച്ചനും പറയണ്ടായിരുന്നു, നീ രണ്ടു ദിവസം മുമ്പ് വരണം എന്നൊക്കെ പറയായിരുന്നു. ഒഫീഷ്യലായിട്ടുള്ള ക്ഷണമാണ്, പക്ഷേ വീടിൻ്റെ ഗൃഹനാഥ എന്നെ അട്ടിപിടിപ്പിക്കുകയാണ് ഗൈസ്. എന്നോട് അവൾ പറഞ്ഞത്, എനിക്കൊരു തേങ്ങ നീ വരെയും വേണ്ട നിൽക്കുകയും വേണ്ട, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, എന്തൊട്ട് നിങ്ങൾ മേടിച്ചു കൊടുത്തത്, എന്തൊട്ട് നിങ്ങൾ മേടിച്ചു കൊടുത്തത്, നിങ്ങൾ ചേച്ചിയുടേതായിട്ട് വലിയ കാര്യത്തിൽ പാർക്കലിൻ്റെ വീഡിയോ കിട്ടില്ല, കാര്യമായിട്ട് നിങ്ങളൊന്നും മേടിച്ചു കൊടുത്തില്ല, ഇതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരെടുത്തായിരുന്നു. അവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ, നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് നിൽക്കുന്നു. പാർക്കലിന് മുമ്പ് ഇടാന്ന് വെച്ചിരുന്ന വീഡിയോ ആണ്, പക്ഷേ ലാഗായി പോയി, സാറെല്ലാം ഇപ്പോഴിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരിക കേട്ടോ. ഞാൻ ലാസ്റ്റ് എല്ലാവരും എനിക്ക് ടാറ്റ തരുന്നുണ്ട്, എപ്പോഴും അവരായിട്ട് എനിക്ക് ടാറ്റ തരുന്നതല്ല ഗൈസ്, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ടാറ്റ ചോദിച്ച് മേടിക്കുന്നതാണ്. എനിക്ക് ടാറ്റ തരൂ, എനിക്ക് ടാറ്റ തരൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ, ചോദിച്ച് മേടിക്കുന്ന ടാറ്റകളാണ്.